ബലാത്സംഗ കേസിൽ പ്രതിചേർക്കപ്പെട്ട ബിനോയ് കൊടിയേരി സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണ മകൻ ബിനോയ് കൊടിയേരി തൽക്കാലം ഇരുമ്പഴികളിലേക്ക് മുംബൈയിലെ ഇരുമ്പഴിക്കുള്ളിലേക്ക് പോകില്ല മുൻകൂർ ജാമ്യ ഹർജിക്ക് അനുകൂലമായ ഒരു ഉത്തരവ് മുംബൈ കോടതിയിൽ നിന്നുണ്ടാകുമ്പോൾ ബിനോയ് കൊടിയേരിയെ പൂട്ടിക്കെട്ടുന്ന തരത്തിലേക്ക് ബിനോയ് കൊടിയേരിയെ വരിഞ്ഞു മുറുക്കുന്ന തരത്തിലേക്കാണ് കോടതിയുടെ കർശന നിർദ്ദേശം ആ നിർദ്ദേശം ഡി എൻ എ ടെസ്റ്റാണ് ബിനോയ് കൊടിയേരി ഡി എൻ എ ടെസ്റ്റിന് വിധേയനാകണം അത് ഒഷിവാര പോലീസ് ആവശ്യപ്പെടുന്ന പക്ഷം അതാണ് കോടതിയുടെ ഈ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ചുകൊണ്ടുള്ള കോടതിയുടെ ഉത്തരവിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മുൻകൂർ ജാമ്യ ഹർജി ഉയരുന്ന തലങ്ങളിലൊക്കെ ബിനോയ് കൊടിയേരി എതിർത്തത് ബിനോയ് കൊടിയേരി നഖശിഖാന്തം എതിർത്തത് ബിനോയ് കൊടിയേരി ഒട്ടും ആഗ്രഹിക്കാത്തത് ഈ ഡി ടെസ്റ്റ് ആണ് ആ ഡി ടെസ്റ്റ് നടത്താ നടപ്പാക്കേണ്ടതുണ്ട് ആ ഡി എൻ എ ടെസ്റ്റ് നടപ്പാക്കണമെന്ന് ഒഷിവാര പോലീസ് നിശ്ചയിക്കുന്ന പക്ഷം ബിനോയ് കൊടിയേരി ആ ഡി എൻ എ ടെസ്റ്റിന് ഹാജരായി ആ ഡി എൻ എ ടെസ്റ്റുമായി സഹകരിച്ചേ പറ്റൂ ഈ കേസിൻ്റെ രീതി എടുക്കുകയാണെങ്കിൽ ഒഷിവാര പോലീസ് സ്വാഭാവികമായും ആ ഡി എൻ എ പരിശോധന എന്നുള്ളത് ആവശ്യപ്പെടും കാരണം ഈ കേസിലെ ഏറ്റവും ക്രൂഷ്യൽ പോയിന്റ് മറ്റൊന്നുമല്ല ഈ യുവതി ആവശ്യപ്പെടുന്നത് എന്താണ് തൻ്റെ കുഞ്ഞിന് എട്ടു വയസ്സുകാരൻ കുഞ്ഞിൻ്റെ പിതൃത്വം തെളിയിക്കുക യുവതിക്ക് അത് മാത്രമേ ആവശ്യമുള്ളൂ യുവതി പറയുന്നത് ഈ കുഞ്ഞ് എന്നെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന എട്ട് വയസ്സുകാരൻ കുഞ്ഞിൻ്റെ അച്ഛനാർ ആ അച്ഛൻ ബിനോയ് കൊടിയേരിയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ചെറുമകനാണ് ഈ എട്ടു വയസ്സുകാരൻ കുട്ടി ഈ പരാതിക്കാരിയിൽ ബിനോയ് കൊടിയേരിക്ക് ജന്മം കൊണ്ട കുട്ടിയാണ് അവൻ അവന്റെ പിതാവാര് അത് ബിനോയ് കൊടിയേരിയാണ് ആ യുവതിക്ക് അത് മാത്രം തെളിയിച്ചാൽ മതി എന്താണ് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത് അത് ഞങ്ങളുടെ ചെറുമകനെ അല്ല അത് ബിനോയ് കൊടിയേരിയുടെ മകനെ അല്ല എന്താണ് വിനോദിനി ബാലകൃഷ്ണൻ പറയുന്നത് ഇത് ഞങ്ങളുടെ ചെറുമകനല്ല ഞങ്ങൾ ആ ബിനോയ് കൊടിയേരിയുടെ കുഞ്ഞേ അല്ല ഇതാണ് യുവതിയെ മുറിവേൽപ്പിച്ചത് അത് തെളിയിക്കാൻ വേണ്ടിയാണ് യുവതി നിയമ പോരാട്ടത്തിലേക്ക് ഇറങ്ങി ഈ കേസിന്റെ നക്ഷൽ എന്ന് പറയുന്നത് ഇത്രമാത്രം ഈ പരാതിക്കാരി ബലാത്സംഗ പരാതി നൽകിയ ബീഹാർകാരിയായ യുവതി നൽകിയ പരാതിക്ക് അടിസ്ഥാനമാകുന്നത് അവർക്കുള്ള കുഞ്ഞിൻ്റെ അച്ഛനാർ അവർ പറയുന്നു ഇത് ബിനോയ് കൊടിയേരിയാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ബിനോയ് കൊടിയേരി പറയുന്നു ഞാനല്ല അച്ഛൻ പിന്നെ ആര് അപ്പോൾ യുവതി പറയുന്നു ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഞാൻ തയ്യാറാണ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് എൻ്റെ കുഞ്ഞു തയ്യാറാണ് ഏത് തരത്തിലുള്ള പരിശോധനയ്ക്കും ഞാൻ തയ്യാറാണ് പരിശോധന ഇടം നിങ്ങൾ നിശ്ചയിച്ചോളൂ ആ യുവതി പറയുകയാണ് ബിനോയ് കൊടിയേരി ആ പരിശോധനയ്ക്ക് തയ്യാറല്ല ഇവിടെ തന്നെ ഒരു കള്ളൻ ഒരു ഒളിഞ്ഞിരിപ്പുണ്ട് സ്ത്രീകളെ പാവപ്പെട്ട സ്ത്രീകളെ വിവാഹിതനായതിനു ശേഷവും പോയി പറഞ്ഞ് പ്രലോഭിപ്പിച്ച് അവരുടെ ശാരീ ശരീരം നുണഞ്ഞതിനു ശേഷം ലൈംഗികത ആസ്വദിച്ചതിനു ശേഷം അതിലൊരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ പിതൃത്വം പോലും ഏറ്റെടുക്കാതെ അവരെ അപ്പാടെ ഉപേക്ഷിച്ചു പോകുന്ന അധാർമികതയുടെ വക്താവായി മാറുകയാണ് ബിനോയ് കൊടിയേരി ആ ബിനോയ് കൊടിയേരിയുടെ ോട് കൂട്ടുനിൽക്കുന്നതിലൂടെ വിനോദിനി ബാലകൃഷ്ണനും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗമായ കൊടിയേരി ബാലകൃഷ്ണനും അധാർമികതയുടെ പര്യായമായി മാറുന്നു ഒരു ഇര തന്റെ നീതിക്ക് വേണ്ടി വാദിക്കുമ്പോൾ ഒരു ഇര തന്റെ നീതിക്കായി കേഴുമ്പോൾ അത് ഒരു കുഞ്ഞിന്റെ പിതൃത്വമാകുമ്പോൾ ആ പിതൃത്വം തെളിയിക്കാൻ അവർ മറ്റൊന്നുമല്ല ആവശ്യപ്പെടുന്നത് ഡി എൻ പരിശോധന ശാസ്ത്രീയ മാർഗം നിയമപരമായ മാർഗം തന്റെ കുഞ്ഞ് അല്ല ഈ ബീഹാർ സ്വദേശി പറയുന്നത് പോലെ ആ കുഞ്ഞെങ്കിൽ എന്തിനു ബിനോയ് കൊടിയേരി ഭയപ്പെടണം എന്തുകൊണ്ട് ഡി എൻ എ ടെസ്റ്റ് നടത്തിക്കൂടാ ഇതാണ് ചോദ്യം സത്യസന്ധത തെളിയിക്കാനാണ് എങ്കിൽ ഇത് ധാർമ്മിക വിഷയമാണ് ഉയർത്തുന്നത് ആ ധാർമ്മികതയിൽ ബീഹാർ സ്വദേശി പറയുന്നു സ്വദേശിനി പറയുന്നു ഈ കുഞ്ഞ് ബിനോയ് കൊടിയേരിയുടേതാണ് അങ്ങനെയെങ്കിൽ ഡി എൻ എ ടെസ്റ്റ് നടത്തു ബിനോയ് കൊടിയേരി കോടതിക്ക് പുറത്തും ആവർത്തിച്ച് പറയുന്നു ഞാൻ ഡി എൻ എ ടെസ്റ്റിന് സമ്മതിക്കില്ല കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജിയുടെ വാദവേളകളിൽ ഉടനീളം ബിനോയ് കൊടിയേരി പറഞ്ഞു ഡി എൻ എ ടെസ്റ്റ് അംഗീകരിക്കില്ല ഞാൻ അഫിഡവിറ്റ് ഇട്ടു ഡി എൻ എ ടെസ്റ്റ് അംഗീകരിക്കില്ല യുവതി പറയുന്നു ഡി എൻ എ ടെസ്റ്റ് ഉണ്ടാകണം ആ കോടതിയുടെ വാദമുഖങ്ങളിൽ ബിനോയ് കൊടിയേരി പറഞ്ഞു ഈ യുവതിയുടെ ആവശ്യം അംഗീകരിക്കരുത് പക്ഷേ ബിനോയ് കൊടിയേരിയുടെ വാദമുഖങ്ങളൊന്നും ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ അംഗീകരിച്ചില്ല ഡി എൻ എ ടെസ്റ്റിന് ഹാജരാകൂ എന്നാണ് പറയുന്നത് ഒഷിവാാര പോലീസ് ആവശ്യപ്പെടുന്ന പക്ഷം ഈ കേസിൽ ഒഷിവാര പോലീസിന് ആവശ്യപ്പെട്ടേ മതിയാകൂ കാരണം ഒരു യുവതിയുടെ ഏറ്റവും നിർണായക തെളിവാണ് ആ അർത്ഥത്തിലേക്ക് ഡി എൻ എ പരിശോധനയിലേക്ക് പോകുമ്പോൾ ബിനോയ് കൊടിയേരിക്ക് തൻ്റെ രക്തം നൽകേണ്ടി വരും തൻ്റെ മുടിയിഴകൾ നൽകേണ്ടി വരും തൻ്റെ നഖം നൽകേണ്ടി വരും അതോടൊപ്പം തന്നെ ഉമനീര് നൽകേണ്ടി വരും വേണ്ടി വന്നാൽ തൻ്റെ വിയർപ്പും മറ്റ് ഏതൊക്കെ തരത്തിലാണോ അത് ആവശ്യപ്പെടുന്ന ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ബിനോയ് കൊടിയേരിക്ക് നൽകേണ്ടി വരും പരിശോധനയുണ്ടാകും ആ പരിശോധനയിൽ വെളിപ്പെടും ഈ കുഞ്ഞ് ആരുടേത് അവിടെ ഉയരുന്ന ചോദ്യം ഇന്ന് കോടതി ബിനോയ് കൊടിയേരിയുടെ വാദങ്ങൾ മുഴുവൻ തള്ളിക്കളഞ്ഞ് ബിനോയ് കൊടിയേരിയുടെ മുന്നിലേക്ക് വലിയ ഒരു നീതിയുടെ ത്രാസ് കോടതി വെച്ചിരിക്കുകയാണ് ഡി എൻ എ ടെസ്റ്റ് എന്നത് ആ ഡി എൻ എ ടെസ്റ്റിൽ പങ്കെടുക്കാതിരിക്കാൻ ബിനോയ് കൊടിയേരിക്ക് സാധിക്കില്ല ആ ഡി എൻ എ ടെസ്റ്റിൽ ഈ കുഞ്ഞ് ബിനോയ് കൊടിയേരിയുടെ കുഞ്ഞാണെന്ന് തെളിഞ്ഞാൽ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ബിനോയ് കൊടിയേരിയാണെന്ന് തെളിഞ്ഞാൽ പിന്നെ ബിനോയ് കൊടിയേരി എന്തു ചെയ്യും വിനോദിനി ബാലകൃഷ്ണൻ എന്തു ചെയ്യും കോടിയേരി ബാലകൃഷ്ണൻ എന്തു ചെയ്യും ആ പരിശോധനയിലേക്കാണ് ബിനോയ് കൊടിയേരി ഇപ്പോൾ കടന്നു പോകുന്നത് ഈ കേസിനെ സംബന്ധിച്ച് ഒശുവാര പോലീസ് അത് ആവശ്യപ്പെടും ഡി എൻ എ ടെസ്റ്റിന് ഹാജരാകാൻ ആവശ്യപ്പെടും ആ സാഹചര്യത്തിൽ ബിനോയ് കൊടിയേരിക്ക് തൻ്റെ രക്തവും നഖവും മുടിയിഴകളും ഉമിനീരും വിയർപ്പുമൊക്കെ പരിശോധനയ്ക്ക് നൽകേണ്ടി വരും കുഞ്ഞിൻ്റെ പിതൃത്വം തെളിയിക്കപ്പെടും അത് ബിനോയ് കൊടിയേരിയുടെ കുഞ്ഞാണെന്ന് തെളിഞ്ഞാൽ ആ ചോദ്യം ബിനോയ് കൊടിയേരിക്കു മുന്നിലും വിനോദിനി ബാലകൃഷ്ണൻ്റെ മുന്നിലും കോടിയേരി ബാലകൃഷ്ണൻ്റെ മുന്നിലും ഒരു ഇടുത്തിയായി ധാർമ്മിക ഇട ഇടുത്തിയായി മുഴങ്ങിക്കൊണ്ടേയിരിക്കും